ഏശയ്യാ 38-ാം അധ്യായം. ഹെസക്കിയായുടെ രോഗശാന്തി. ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയാവുകയും മരണത്തോടടുക്കുകയും ചെയ്തു. ആമോസിന്റെ പുത്രനായ ഏശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ഹെസക്കിയ ചുമരിന്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ വിശ്വസ്തതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. അനന്തരം ഹെസക്കിയ വേദനയോട് കരഞ്ഞു. അപ്പോൾ ഏശയ്യായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ഹെസക്കിയായോട് പറയുക, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു, ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അസീറിയ രാജാവിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ഈ നഗരത്തെ സംരക്ഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഈ വാഗ്ദാനം നിവർത്തിയാകുമെന്നതിന് അവിടുന്ന് നൽകുന്ന അടയാളമാണിത്. ആഹാസിന്റെ ഘടികാരത്തിൽ അസ്തമയ സൂര്യന്റെ രശ്മികളേറ്റുണ്ടാകുന്ന നിഴൽ 10 ചുവട് പുറകോട്ട് തിരിയുന്നതിന് ഞാനിടയാക്കും. അങ്ങനെ ഘടികാരത്തിൽ നിഴൽ 10 ചുവട് പുറകോട്ടു മാറി. യൂദാ രാജാവായ ഹെസക്കിയ തനിക്ക് പിടിപെട്ട രോഗം മാറിയപ്പോൾ എഴുതിയത്. ഞാൻ പറഞ്ഞു, എന്റെ ജീവിതത്തിന്റെ മധ്യാനത്തിൽ ഞാൻ വേർപിരിയണം, ശേഷിച്ച ആയുസ് പാതാളവാതിൽക്കൽ ചെലവഴിക്കുന്നതിന് ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ജീവനുള്ളവരുടെ നാട്ടിൽ ഞാനിനി കർത്താവിനെ ദർശിക്കുകയില്ല, ഭൂവാസികളുടെ ഇടയിൽ വച്ച് മനുഷ്യനെ ഞാനിനി നോക്കുകയില്ല, ആട്ടിടയന്റെ കൂടാരം പോലെ എന്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു, നെയ്ത്തുകാരനെ പോലെ എന്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു, തറയിൽ നിന്ന് അവിടുന്ന് എന്നെ മുറിച്ചു നീക്കി, പകലും രാത്രിയും അവിടുന്ന് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു, പ്രഭാതം വരെ സഹായത്തിനു വേണ്ടി ഞാൻ കരയുന്നു, ഒരു സിംഹത്തെപ്പോലെ അവിടുന്ന് എന്റെ അസ്ഥികൾ തകർക്കുന്നു, രാപ്പകൽ അവിടുന്ന് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു, മീവൽ പക്ഷിയെപ്പോലെയോ കൊക്കിനെപ്പോലെയോ ഞാൻ നിലവിളിക്കുന്നു, പ്രാവിനെപ്പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു, മുകളിലേക്ക് നോക്കി എന്റെ കണ്ണ് തളർന്നിരിക്കുന്നു, കർത്താവേ, ഞാൻ മർദ്ദിക്കപ്പെടുന്നു, അങ്ങ് എന്റെ രക്ഷയായിരിക്കണമേ. എനിക്കെന്തു പറയാൻ കഴിയും? അവിടുന്ന് തന്നെ എന്നോട് സംസാരിക്കുകയും അവിടുന്ന് തന്നെ ഇത് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. മനോവേദന നിമിത്തം ഉറക്കവും എന്നെ വിട്ടകന്നിരിക്കുന്നു. കർത്താവേ, എന്നിട്ടും എന്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും, ഞാൻ അങ്ങേക്കു വേണ്ടി മാത്രം ജീവിക്കും, എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ. എന്റെ കഠിനവേദന എന്റെ നന്മയ്ക്കു വേണ്ടിയായിരുന്നു, അങ്ങന്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞുകളഞ്ഞതുകൊണ്ട് നാശത്തിന്റെ കുഴിയിൽ നിന്ന് എന്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു. പാതാളം അങ്ങേക്ക് നന്ദി പറയുകയില്ല, മരണമങ്ങയെ സ്തുതിക്കുകയില്ല, പാതാളത്തിൽ പതിക്കുമ്പോൾ അങ്ങയുടെ വിശ്വസ്തതയിൽ പ്രത്യാശ അർപ്പിക്കുകയില്ല. ജീവിച്ചിരിക്കുന്നവൻ അവനാണ് അങ്ങേക്ക് നന്ദി പറയുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ പിതാവ് തന്റെ സന്തതികളെ അങ്ങയുടെ വിശ്വസ്തത അറിയിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. ഞങ്ങൾ അവിടുത്തെ ഭവനത്തിൽ പ്രവേശിച്ച് ജീവിതകാലം മുഴുവൻ തന്ത്രീനാദത്തോടെ അങ്ങയെ കീർത്തിക്കും. അപ്പോൾ ഏശയ്യാ പറഞ്ഞു, അവൻ സുഖം പ്രാപിക്കേണ്ടതിന് ഒരു അത്തിയട എടുത്ത് അവന്റെ പരുവിൽ വയ്ക്കുക, ഞാൻ കർത്താവിന്റെ ഭവനത്തിൽ പ്രവേശിക്കുമെന്നതിന്റെ അടയാളം എന്തായിരിക്കുമെന്ന് ഹെസക്കിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏശയ്യാ 39-ാം അധ്യായം. ബാബിലോൺ ദൂതന്മാർ. അക്കാലത്ത് ഹെസക്കിയ രാജാവ് രോഗിയായിരുന്നിട്ടും സുഖം പ്രാപിച്ചുവെന്ന് കേട്ട് ബലാദാന്റെ പുത്രനും ബാബിലോൺ രാജാവുമായ മെറോദാക്കു ബലാദാൻ എഴുത്തുകളും സമ്മാനങ്ങളുമായി ദൂതന്മാരെ അവന്റെ അടുത്തേക്ക് അയച്ചു. ഹെസക്കിയ അവരെ സ്വീകരിച്ചു. അവൻ തന്റെ ഭണ്ഡാരവും വെള്ളിയും സ്വർണവും സുഗന്ധവ്യഞ്ജനങ്ങളും പരിമള തൈലവും തന്റെ ആയുധശാല മുഴുവനും സംഭരണശാലകളിലുണ്ടായിരുന്ന സർവവും അവർക്ക് കാണിച്ചുകൊടുത്തു. ഹെസക്കിയ അവരെ കാണിക്കാത്തതായി അവന്റെ കൊട്ടാരത്തിലോ രാജ്യത്തിലോ ഒന്നുമുണ്ടായിരുന്നില്ല. ഏശയ്യാ പ്രവാചകൻ ഹെസക്കിയ രാജാവിനെ സമീപിച്ചു ചോദിച്ചു, ഇവർ എന്തു പറഞ്ഞു? അവർ എവിടെ നിന്ന് നിന്റെ അടുത്തു വന്നു? ഹെസക്കിയ പറഞ്ഞു, അവർ വിദൂരസ്ഥമായ ബാബിലോണിൽ നിന്നാണ് എന്റെ അടുത്തു വന്നത്. അവൻ ചോദിച്ചു, അവർ നിന്റെ ഭവനത്തിൽ എന്തെല്ലാം കണ്ടു? ഹെസക്കിയ പറഞ്ഞു, എന്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു, ഞാനവരെ കാണിക്കാത്തതായി എന്റെ സംഭരണശാലകളിൽ ഒന്നുമില്ല. ഏശയ്യാ ഹെസക്കിയായോട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവിന്റെ വാക്ക് ശ്രവിക്കുക, നിന്റെ ഭവനത്തിലുള്ളതും ഇന്നുവരെ നിന്റെ പിതാക്കന്മാർ സമ്പാദിച്ചതുമായ സകലതും ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്ന ദിനങ്ങൾ വരുന്നു, ഒന്നും അവശേഷിക്കുകയില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നിനക്ക് ജനിച്ച നിന്റെ സ്വന്തം പുത്രന്മാരിൽ ചിലരെയും പിടിച്ചുകൊണ്ടുപോകും, ബാബിലോൺ രാജാവിന്റെ കൊട്ടാരത്തിലെ ഷണ്ഡന്മാരായിരിക്കും അവർ.
ഹെസക്കിയ ഏശയ്യായോട് പറഞ്ഞു, നീ സംസാരിച്ച കർത്താവിന്റെ വചനങ്ങൾ ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ വിചാരിച്ചു, എന്റെ നാളുകളിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടായിരിക്കും. ഏശയ്യ 40 ജനത്തിന് ആശ്വാസം. നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എന്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു, എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. ഒരു സ്വരമുയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതിയൊരുക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും, ദുർഘടപ്രദേശങ്ങൾ സമതലമാകും. കർത്താവിന്റെ മഹത്വം വെളിപ്പെടും, മർത്യരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും. കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. വീണ്ടും സ്വരമുയർന്നു, ഉദ്ഘോഷിക്കുക. ഞാൻ ആരാഞ്ഞു, ഞാൻ എന്തുദ്ഘോഷിക്കണം? ജഡം തൃണം മാത്രം, അതിന്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും. കർത്താവിന്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരിയുകയും പുഷ്പം വാടിപ്പോവുകയും ചെയ്യും. മനുഷ്യൻ പുല്ല് മാത്രം, പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും. സദ്വാർത്തയുമായി വരുന്ന സിയോനെ, ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക. സദ്വാർത്തയുമായി വരുന്ന ജെറുസലേമേ, നിർഭയം വിളിച്ചു പറയുക. യൂദായുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട്. ഇടയനെപ്പോലെ അവിടുന്ന് തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകൂട്ടങ്ങളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. അതുല്യനായ ദൈവം, കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിലൊതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാര്? കർത്താവിന്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട്? ഏതുപദേശകൻ അവിടത്തേക്ക് പ്രബോധനം നൽകി? ആരോടവിടുന്ന് ഉപദേശം തേടി? നീതിയുടെ പാത അവിടത്തെ പഠിപ്പിക്കുകയും അവിടത്തേക്ക് ജ്ഞാനം പകർന്നുകൊടുത്ത് അറിവിന്റെ മാർഗം നിർദ്ദേശിക്കുകയും ചെയ്തത് ആര്? ജനതകൾ അവിടത്തേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിക്കോലിൽ പൊടി പോലെയുമാണ്. ദ്വീപുകളെ അവിടുന്ന് നേർത്ത പൊടി പോലെ കരുതുന്നു. ലബനോൻ വിറകിന് തികയുകയില്ല, അവിടെയുള്ള മൃഗങ്ങൾ ഒരു ദഹനബലിക്ക് മതിയാവുകയില്ല. അവിടത്തെ മുൻപിൽ ജനതകൾ ഒന്നുമല്ല, ഒന്നുമില്ലായ്മയ്ക്കും ശൂന്യതയ്ക്കും താഴെയേ അവിടുന്ന് അവയ്ക്ക് സ്ഥാനം നൽകിയിട്ടുള്ളൂ. ദൈവത്തെ ആരോട് നിങ്ങൾ തുലനം ചെയ്യും? അവിടത്തോട് സാദൃശ്യമുള്ള രൂപമേത്? ശില്പി വാർത്തതും സ്വർണ്ണപ്പണിക്കാരൻ സ്വർണം പൂശി വെള്ളിച്ചങ്ങലകൾ അണിയിച്ചതുമായ വിഗ്രഹമോ? ആരാധനയ്ക്ക് ദരിദ്രൻ ദ്രവിച്ചുപോകാത്ത തടിക്കഷ്ണം തിരഞ്ഞെടുക്കുന്നു. ചലിക്കാത്ത പ്രതിമയുണ്ടാക്കാൻ അവൻ വിദഗ്ധനായ ശില്പിയെ അന്വേഷിക്കുന്നു. നിങ്ങൾക്കറിഞ്ഞുകൂടെ? കേട്ടിട്ടില്ലേ? ആരംഭം മുതൽക്കേ നിങ്ങളോടിത് പറഞ്ഞിട്ടില്ലേ? ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ? ഭൂമിക്ക് മുകളിൽ ആകാശവിധാനത്തിന് ഉപരി ഉപവിഷ്ടനായിരിക്കുന്നവനാണ് അവിടുന്ന്. ഭൂവാസികൾ വിട്ടലുകൾക്ക് തുല്യരാണ്. അവിടുന്ന് ആകാശത്തെ തിരശീല പോലെ നിവർത്തുകയും കൂടാരം പോലെ വിരിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരെ ഇല്ലാതാക്കുകയും ഭരണാധിപന്മാരെ ശൂന്യരാക്കുകയും ചെയ്യുന്നു. നട്ടയുടനെ, വിതച്ചയുടനെ, വേരെടുത്ത ഉടനെ അവിടുത്തെ നിശ്വാസത്തിൽ അവ കരിഞ്ഞുപോകുന്നു. വൈക്കോലിനെ എന്ന പോലെ കൊടുങ്കാറ്റ് അവയെ പറത്തിക്കളയുന്നു. ആരോട് നിങ്ങൾ എന്നെ ഉപമിക്കും? ആരോടാണെനിക്ക് സാദൃശ്യം എന്ന് പരിശുദ്ധനായവൻ ചോദിക്കുന്നു. നിങ്ങൾ കണ്ണുയർത്തി കാണുവിൻ, ആരാണിവയെല്ലാം സൃഷ്ടിച്ചത്? പേരു ചൊല്ലി വിളിച്ച് അവയുടെ ഗണത്തെ എണ്ണമനുസരിച്ച് പുറത്തു കൊണ്ടുവരുന്നവൻ തന്നെ. അവിടുത്തെ ശക്തിയുടെ മഹത്വവും പ്രഭാവവും മൂലം അവയിലൊന്നുപോലും നഷ്ടപ്പെടുന്നില്ല. യാക്കോബേ, ഇസ്രായേലേ, എന്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു, എന്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവന്റെയും സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല.
ഏശയ്യ 41 അധ്യായം. വിമോചനം ആസന്നം. തീരദേശങ്ങളെ, നിശബ്ദമായിരുന്ന എന്റെ വാക്കു കേൾക്കുക. ജനതകൾ ശക്തി വീണ്ടെടുക്കട്ടെ, അടുത്തുവന്ന് സംസാരിക്കട്ടെ. നമുക്ക് വിധിക്കായി ഒരുമിച്ചുകൂടാം. ഓരോ കാൽവയ്പ്പിലും വിജയം വരിക്കുന്ന കിഴക്കുനിന്ന് വരുന്നവനെ ഉയർത്തിയതാര്? രാജാക്കന്മാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അവിടുന്ന് ജനതകളെ അവനേൽപ്പിച്ചുകൊടുത്തു. വാളുകൊണ്ട് അവൻ അവരെ പൊടിപോലെയാക്കി, വില്ലുകൊണ്ട് കാറ്റിൽ പറക്കുന്ന വൈക്കോൽ പോലെയും. അവരെ അനുധാവനം ചെയ്യുന്നവൻ സുരക്ഷിതനായി കടന്നുപോകുന്നു. അവന്റെ കാലടികൾ പാതയിൽ സ്പർശിക്കുന്നുപോലുമില്ല. ആരംഭം മുതൽ തലമുറകൾക്ക് ഉണ്മ നൽകി ഇവയെല്ലാം പ്രവർത്തിച്ചത് ആരാണ്? ആദിയിലുള്ളവനും അവസാനത്തവനോടു കൂടെയുള്ളവനുമായ കർത്താവായ ഞാനാണ്. ഞാൻ തന്നെ അവൻ. തീരദേശങ്ങൾ കണ്ടു ഭയപ്പെടുന്നു, ഭൂമിയുടെ അതിർത്തികൾ വിറകൊള്ളുന്നു. അവർ ഒരുമിച്ച് അടുത്തുവരുന്നു, ഓരോരുത്തരും അയൽക്കാരനെ സഹായിക്കുന്നു. ധൈര്യപ്പെടുക എന്ന് പരസ്പരം പറയുന്നു. വിളക്കിയത് നന്നായിരിക്കുന്നുവെന്ന് പറഞ്ഞ് ശില്പി സ്വർണപ്പണിക്കാരനെയും ലോഹപ്പണിക്കാരൻ കൂടത്തിലടിക്കുന്നവനെയും അഭിനന്ദിക്കുന്നു. ഇളകാതിരിക്കാൻ അവ ആണികൊണ്ടുറപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ, എന്റെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി, നീ എന്റെ ദാസനാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, വിദൂരദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്തുകൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും. നിന്നോട് ശണ്ടകൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്തുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, കൃമിയായ യാക്കോബെ, ഇസ്രായേലിലെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോടുകൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരുപോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. ദരിദ്രരും നിരാലംബരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്കുത്തരമരുളും. ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവെടിയുകയില്ല. പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യെ ഉറവകളും ഞാനുണ്ടാക്കും. മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കും. മരുഭൂമിയിൽ ദേവദാരു, കരുവേലകം, കൊളുന്ത്, ഒലിവ് എന്നിവ ഞാൻ നടും. മണലാരണ്യത്തിൽ സരളവൃക്ഷവും പൈൻമരവും പുന്നയും വച്ചുപിടിപ്പിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇവയെല്ലാം സൃഷ്ടിച്ചുവെന്നും അവിടുത്തെ കരങ്ങളാണ് ഇവയെല്ലാം ചെയ്തതെന്നും മനുഷ്യർ കണ്ട് അറിയാനും ചിന്തിച്ച് മനസ്സിലാക്കാനും വേണ്ടി തന്നെ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പരാതി കൊണ്ടുവരുവിൻ. യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു, നിങ്ങളുടെ തെളിവുകൾ ഉന്നയിക്കുവിൻ. തെളിവുകൾ കൊണ്ടുവന്ന് കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാണിക്കുക, കഴിഞ്ഞ കാര്യങ്ങൾ പറയുക. നമുക്ക് അത് പരിഗണിച്ച് അവയുടെ പരിണിതഫലം എന്തെന്നറിയാം, അല്ലെങ്കിൽ വരാനിരിക്കുന്നത് ഞങ്ങളോട് പ്രസ്താവിക്കുക. നിങ്ങൾ ദേവന്മാരാണോ എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് സംഭവിക്കാനിരിക്കുന്നതെന്തെന്ന് ഞങ്ങളോട് പറയുവിൻ. ഞങ്ങൾ പരിഭ്രമിക്കുകയോ വിസ്മയിക്കുകയോ ചെയ്യേണ്ടതിന് നന്മയോ തിന്മയോ പ്രവർത്തിക്കുക. നിങ്ങൾ ഒന്നുമല്ല, നിങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല. നിങ്ങളെ തിരഞ്ഞെടുക്കുന്നവൻ മ്ലേച്ഛനാണ്. ഞാൻ വടക്കുനിന്ന് ഒരുവനെ തട്ടിയുണർത്തി, അവൻ വന്നു. കിഴക്കുനിന്ന് ഞാൻ അവനെ പേരു ചൊല്ലി വിളിച്ചു. കുമ്മായം കൂട്ടുന്നതുപോലെയും കുശവൻ കളിമണ്ണ് കുഴയ്ക്കുന്നതുപോലെയും അവൻ ഭരണാധിപന്മാരെ ചവിട്ടിമെതിക്കും. നമ്മളറിയുന്നതിന് ആരംഭത്തിൽ തന്നെ ഇത് പറഞ്ഞത് ആരാണ്? അവൻ ചെയ്തത് ശരിയാണെന്ന് കാലേക്കൂട്ടി നമ്മൾ പറയാൻ ആരാണ് ഇത് നമ്മോട് പ്രസ്താവിച്ചത്? ആരും അത് വെളിപ്പെടുത്തുകയോ മുൻകൂട്ടി പറയുകയോ ചെയ്തില്ല, ആരും കേട്ടുമില്ല. ഞാൻ ആദ്യം സിയോന് ഈ വാർത്ത നൽകി. ഈ സദ്വാർത്ത അറിയിക്കാൻ ജെറുസലേമിലേക്ക് ഞാനൊരു ദൂതനെ അയക്കും. ഞാൻ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവരുടെ ഇടയിൽ ഒരു ഉപദേശകനുമില്ലായിരുന്നു. അവരെല്ലാവരും മിഥ്യയാണ്, അവരൊന്നും പ്രവർത്തിക്കുന്നില്ല. അവരുടെ വാർപ്പ് വിഗ്രഹങ്ങൾ കാറ്റുപോലെ ശൂന്യമാണ്.